G20 ഉച്ചകോടിയിൽ സമവായം. സംയുക്ത പ്രസ്താവന ഉണ്ടാകുമെന്ന് ഉറപ്പായി. റഷ്യയുടെ പേരെടുത്ത് പറയാതെ യുദ്ധവിരുദ്ധ സന്ദേശം നൽകാനും തീരുമാനമായി. മറ്റ് രാജ്യങ്ങളിലെ പരമാധികാരത്തെ ബഹുമാനിക്കണമെന്ന് സംയുക്ത പ്രസ്താവന നിർദ്ദേശിക്കും. സംയുക്ത പ്രസ്താവന സുസ്ഥിര വികസനത്തിന് ഊന്നൽ നൽകുന്നതെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ആരാധാക്ഷം നൽകും വിശദാംശങ്ങൾ ആർക്കെ. G20 ഉച്ചകോടിയുടെ തുടക്കം മുതൽ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം വലിയ ചർച്ചയായിരുന്നു. ഇത് സംബന്ധിച്ച ചില അഭ്യൂഹങ്ങളൊക്കെ നിലനിന്നിരുന്നു, ഈ സംയുക്ത പ്രസ്താവന സാധ്യമാകുമോ എന്നതിൽ. എന്നാലും അതിലൊരു വ്യക്തത വന്നിരിക്കുന്നു. എങ്ങനെയാണ് ഇത്തരത്തിലൊരു സമവായത്തിലേക്ക് എത്തിയത്? ദിവസങ്ങൾ നീണ്ട നയതന്ത്ര ചർച്ചകളാണ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടന്നു വന്നത്. ഇന്ത്യക്ക് രണ്ടു പക്ഷത്തെയാണ് നേരിടേണ്ടി വന്നത്. യുക്രൈന് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കുന്നവരെയും റഷ്യയ്ക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നവരെയും. രണ്ട് വിഭാഗങ്ങളും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളായിരുന്നു എന്നുള്ളത് ഈ വെല്ലുവിളി ഇന്ത്യക്ക് മുന്നിൽ വളരെ വലിയ വ്യാപ്തിയുള്ളതാക്കി മാറ്റുകയും ചെയ്തു. യൂറോപ്യൻ യൂണിയനെയാണ് ഇന്ത്യക്ക് ഈ വിഷയത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മുന്നിൽ ഉണ്ടായിരുന്നത്. യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടത് റഷ്യയുടേത് അധിനിവേശമാണ്, സംയുക്ത പ്രസ്താവനയിൽ അത് ആ വിധത്തിൽ തന്നെ ഉക്രൈനിൽ നടന്നത് അധിനിവേശമാണ് എന്ന വിധത്തിൽ തന്നെ പരാമർശിക്കപ്പെടണം എന്നുള്ളതായിരുന്നു യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം. അഥവാ അതിന് തയ്യാറായില്ലെങ്കിൽ തങ്ങൾ ഈ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിടാൻ തയ്യാറാകില്ല എന്ന് പോലും ഒരു ഘട്ടത്തിൽ അവർ നിലപാട് സ്വീകരിച്ചു. മറുവശമാകട്ടെ, റഷ്യ ഒപ്പം ചൈന അടക്കമുള്ള രാജ്യങ്ങളും ഈ സംയുക്ത പ്രസ്താവനയുടെ ഭാഗമായി യുക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ട് റഷ്യക്കെതിരെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകരുത് എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഈ രണ്ട് നിലപാടുകൾക്കും ഇടയിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ നയതന്ത്ര ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ച് ഇപ്പോൾ പൂർത്തിയാകുന്ന വിധത്തിലേക്ക് നയിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി ഉണ്ടായിരിക്കുന്നത് യുദ്ധം സംബന്ധിച്ചിട്ടുള്ള ഒരു പരാമർശം, അത് സംയുക്ത പ്രസ്താവനയുടെ ഭാഗമായിട്ട് ഉണ്ടാകും. പക്ഷേ റഷ്യയുടെ പേരെടുത്ത് പറയില്ല. യുക്രൈൻ അടക്കമുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത് യു എൻ ചാർട്ടർ പ്രകാരം ആണ് എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനമനുസരിച്ച് സംയുക്ത പ്രസ്താവനയിൽ ഇടം പിടിക്കാൻ പോകുന്നത്. മാത്രമല്ല, ഏതെങ്കിലും രാജ്യങ്ങൾ ഈ ഭക്ഷ്യപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സൈനിക നീക്കം പാടില്ല എന്ന സുപ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി ഈ സംയുക്ത പ്രസ്താവനയുടെ ഭാഗമായി ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് നയതന്ത്ര തലത്തിൽ നടത്തിവന്ന ഈ നീക്കം വിജയിച്ചതോടുകൂടി, ഈ സംയുക്ത പ്രസ്താവന യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചതോടുകൂടി, അതൊരു വലിയ നേട്ടം എന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും ഒപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ അവകാശപ്പെട്ടത് ഇന്ത്യക്ക് സാധിച്ചത് ഇന്ത്യയുടെ G20 അത് വലിയ വിജയകരമായിരുന്നു, ഇന്ത്യക്ക് സാധിച്ചത് സംയുക്ത പ്രസ്താവന യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് വഴി ഒരു വലിയ നേട്ടമാണ്. ഉച്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സംയുക്ത പ്രസ്താവനയുടെ കാര്യം വ്യക്തമാക്കിയത്. ആശങ്കകൾ നീങ്ങി സംയുക്ത പ്രസ്താവന യാഥാർത്ഥ്യമാകും എന്ന പരാമർശിക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഒരു ഭൂമി എന്ന ചർച്ചയാണ് ഉച്ചയ്ക്ക് ശേഷം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 6:30 വരെ ഈ ചർച്ച തുടരുമെന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിൽ ഉൾപ്പെടാൻ തയ്യാറായിട്ടുണ്ടെങ്കിലും യുക്രൈൻ വിഷയത്തിൽ ഈ പൊതു ചർച്ചയിൽ ഈ വിഷയം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ യുക്രൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പരാമർശിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കില്ല എന്ന നിലപാട് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ആർക്കേതായാലും G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിർണായകമായ നയതന്ത്ര നീക്കമാണ് സംയുക്ത പ്രസ്താവന. അത് സാധ്യമാകുന്നു ഇന്ത്യയുടെ നീക്കങ്ങളിൽ.